Welcome to BSA Main Physics. Semester 5. Paper 3 Electronics. And this is class number 38. Problems of transformer coupled class A amplifier. Problems of transformer coupled class A amplifier. This is BSA Main Physics Topics. Topic Paper 3 Electronics. Semester 5, class number 38. And before going to the problem, uh, we can see a question, a university question, a comparison between voltage amplifier and power amplifier. Water amplifier versus power amplifier. Water amplifier against power amplifier, we see a to study. And this question is the university question. The question is like this State the, State the difference between a voltage amplifier and a power amplifier. State the difference between a voltage amplifier and a power amplifier. ഇവിടെ ഞാനത് കോളം തിരിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ് ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ആംപ്ലിഫയർ ആ സെക്കൻഡ് കോളത്തിൽ പവർ ആംപ്ലിഫയർ അതിൻ്റെ ആൻഡ് ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് കോളത്തിൽ പെർട്ടിക്കുലേഴ്സ് പെർട്ടിക്കുലർ വാല്യൂസ് നമ്പർ വൺ പർപ്പസ് ഈ ആംപ്ലിഫയറിൽ പർപ്പസ് എന്താണ് അതാ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് പർപ്പസ് പർപ്പസ് ഡിസൈൻഡ് ടു മാക്സിമം വോൾട്ടേജ് ഔട്ട്പുട്ട് മാക്സിമം വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടാനാണ് വോൾട്ടേജ് ആംബ്ലിഫയർ തയ്യാറാക്കുന്നത് ഇപ്പോഴത്തെ പവർ ആംബ്ലിഫയറിന്റെ കോളത്തിൽ ഡിസൈൻ ടു ഒപ്റ്റൈൻ മാക്സിമം പവർ ഔട്ട്പുട്ട് ഏറ്റവും കൂടിയ പവർ കിട്ടാൻ വേണ്ടിയാണ് പവർ ആംബ്ലിഫയർ ഡിസൈൻ ചെയ്യുന്നത് നമ്പർ ടു ബീറ്റ ട്രാൻസിസ്റ്റർ ഇപ്പോൾ സി ആംപ്ലിഫയർ ആണെങ്കിൽ ബീറ്റ കറണ്ട് ഗെയിൻ ഇറ്റ് ഇറ്റ്സ് ഹൈ വാല്യൂ ഫോർ ദി ട്രാൻസിസ്റ്റർ ഗ്രേറ്റർ ഹൺഡ്രഡ് ഫോർ വോൾട്ടേജ് ആംബ്ലിഫയർ എ പവർ ആംബ്ലിഫയർ Uh, the transistor beta is taken as low. Uh, low beta transistor is taken low, between 20 to 50. Third point RC, the collector load, high value, about 4 to 10 K ohm, that will take. And for uh, uh, this class A power amplifier, the collector load is about 5 to 20 ohm, a small value. again there is a there are points coupling coupling in a coupling used in a uh, water amplifier usually rc coupling rc coupling resistance capacitance coupling rc rc coupling and uh, in a trans in a power amplifier invariably transformer coupling we have studied the transformer coupling class amplifier so invariably matter will ഇത് ട്രാൻസ്ഫോർമർ കപ്പിളിങ് ഈ കപ്പ് പലതരത്തിലുണ്ട് അത് പ്രത്യേകം സിലബസിൽ പറയാത്ത കൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത് അതായത് കപ്പിളിങ് ഉണ്ട് ഇൻഡക്റ്റീവ് കപ്പിളിങ് ഉണ്ട് ട്രാൻസ്ഫോർമർ കപ്പിളിങ് ഉണ്ട് ഡയറക്റ്റ് കപ്പിളിങ് ഉണ്ട് ഒരു സ്റ്റേയിൽ നിന്ന് മറ്റൊരു സ്റ്റേയിലേക്ക് പിടിപ്പിക്കുന്ന കേസാണ് കണ കണക്ട് ചെയ്യുന്ന കേസാണ് കപ്പ്ളിക്കുന്ന വാക്കിൻ്റെ അർത്ഥം കണക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ആംബ്ളിഫെയറിൽ മറ്റ് ഇസ്റ്റേജ് ആംബ്ലിഫെയറിൽ ഡിഫറൻറ്റ് ഡിഫറൻറ്റ് കപ്പ്ലിംഗ് ആണ് കപ്പിളിങ് ഇൻഡക്റ്റീവ് കപ്പിളിങ് ട്രാൻസ്ഫോർമർ കപ്പ്ളിങ് ഇതാണ് ഡയറക്ട് കപ്പിളിങ് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഓട്ടോ ആംബ്ളിഫെയർ അല്ലേ നമ്മൾ ആർ സി കപ്പ്ലിംഗ് ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ ട്രാൻസ്ഫോർമർ കപ്പിളിങ് ആണ് ഈ പവർ ആംബ്ളിഫെയറിൽ സ്വീകരിക്കുക നമ്പർ ഫൈവ് ഇൻപുട്ട് വോൾട്ടേജ് ലോ ഇൻപുട്ട് വോൾട്ടേജ് എബൌട്ട് യു റിലാസ് എബൌ ഇട്ട് വൺ മില്യൺ വോൾട്ട് ഇവിടെ ഹൈ ഇൻപുട്ട് വോൾട്ടേജ് എബവ് ട്വൻറ്റി ഫോർ വോൾട്ട് ട്വൻറ്റി ഫോർ വോൾട്ട് Number 6, collector current, low collector current, about 1 milliampere. For power amplifier, high, about, not, it is greater than 100 milliampere. Then, power supply, power supply, low power supply, and for power amplifier, high power supply. Number 8, output impedance, high, 12 km, and low,

അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിംഗിൾ എൻഡ് ആംബ്ലിഫയർ സിംഗിൾ എൻഡ് ആംബ്ലിഫയർ എന്ന് പറയും പിന്നെ സിംഗിൾ സ്റ്റേജ് പവർ ആംബ്ലിഫയർ സിംഗിൾ എൻഡ് ആംബ്ലിഫയർ ഇത് മാക്സിമം വാല്യൂ ഓഫ് ദി കളക്ടർ എമിറ്റർ വോൾട്ടേജ് വോൾട്ട് ആൻഡ് ദി ആൻഡ് ദി അത് മിനിമം വോൾട്ടേജ് മിനിമം വാല്യൂസ് വോൾട്ട് മാക്സിമം വോട്ടേജ് ഫിഫ്റ്റീൻ വോൾട്ടാണ് മിനിമം വോൾട്ടേജ് ത്രീ 3 volt ton. The maximum electric current is 250 milliampere and the minimum current is 20 milliampere. The Q point is uh, the Q point electric current is 135 milliampere. The DC power supply is 12 volt. Find the efficiency of the amplifier. So, you see the question once again in a single stage power amplifier or it is also called single that is in a bracket single ended amplifier the maximum value of collector emitter voltage is 15 volt and the minimum value is 3 volt the maximum collector current collector current is 250 milliampere and the minimum is 20 milliampere the q point collector current is 135 milliampere the dc power supply is 2 volt find the efficiency of the amplifier so all values are given it is a direct problem we can apply the formula directly so you see without writing steps i am simply putting the values in the equation so we write the equation first the output power of a power amplifier

Ampere, we have to put to 10 to minus 3 all by 8. That is 12 into 230 into 10 to minus 3 by 8. That is 0 0.3454 watt. 0 0.3454 watt. That is the PAC, which is actually the output power. Now we say the input uh, DC power. Input DC power. Input DC power, we write as uh, writing the formula VI, VCC into ICQ, the supply voltage, the maximum voltage into the Q point current, that is uh, VCC 12 into into ICQ, that is 135. It is given 135 times minus 3, that is 1.62 watt.

PAC by PDC that is eta equal to 0 0.3451 by 1.62. 1.62 that is equal to 2129 21.29 percent that is the efficiency and it is the answer of this problem. and next problem this is a 2015 university question. Problem. A class A amplifier, the meaning is the class A power amplifier. A class A amplifier uh, operates uh, from VCC 20 volt, draws, draws no signal current, AC would cut the bolt, signal would cut the bolt, no signal current, 5 ampere, and feeds a load of 40 ohm. 40 ohm through a step up transformer of 10 ratio 3.0. Uh, n2 by n1 is equal to uh, 3.16. 3.16 is equal to 3.16. 3.16 is equal to 3.16. Calculate. Calculate. Uh, 3.16 Calculate

a class a amplifier operates from bcc's 20 volt draws no single current 5 ampere and feeds a load of uh, 40 ohm through a step-up transformer of 10 ratio into by n1 is 3.16 calculate the dc power input and also check whether

പി ടി സി ബി സിസ് ഇൻ ടു സപ്ലൈ വോട്ടർ ഇൻറ്റു കറണ്ട് ദാറ്റ് ഈസ് ദാറ്റ് ഈസ് ട്വന്റി ഇന്റു ഫൈവ് ഫൈവ് ഇസ് ദി കളക്ടർ കറണ്ട് ഫൈവ് കണ്ടു വാട്ട് എ സി പവർ ഔട്ട് പുട്ട് എ സി പവർ ഔട്ട് പുട്ട് ദാറ്റ് ഹാഫ് ബിസിസ് ഇൻടു ഐസ് അതായത് നമ്മള് ഇക്വേഷൻ പഠിക്കൂ എ സി പവർ വി മാക്സിമം മൈനസ് വി മിനിമം ഇന്റു ഐ മാക്സിമം മൈനസ് ഐ മിനിമം ഓൾ ബൈ എയ്റ്റ് പറയത്തില്ലേ അപ്പോൾ ബി മാക്സ് വരുന്നത് ടു വി സി സി ആകുമ്പോഴാണ് ഐ മാക്സ് വരുന്നത് ടു ഐ സി ആകുമ്പോഴാണ് അപ്പോൾ ടു ഇൻ ടു ഇൻറ്റു ഫോർ താഴെ ഇട്ടുണ്ട് പെട്ടിയപ്പോൾ ഇട്ട് താഴെ രണ്ട് വരും അപ്പോൾ വൺ ബൈ ടു വി സി സി ഐ സി അതിനെയാണ് പി എസ് എന്ന് പറയുന്നത് വൺ ബൈ ടു ബി സി സി ബൈ ഐ സി വൺ ബൈ ടു ഇൻറ്റു വി സി സി ഇൻറ്റു ഐ സി അങ്ങനെയാണ് പറയുന്നത് എവിടെ നിന്നാണ് ഐക്യൻ കിട്ടുന്നത് നമ്മൾ പി എസ് സി പറഞ്ഞിട്ട് പി ഔട്ട്പുട്ട് പറഞ്ഞിട്ടുണ്ട് ആ വി മാക്സ് മൈനസ് വി മിനിമം ഇൻറ്റു ഐ മാക്സ് മിനിമം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ നോക്കുക മാക്സിമ ആകുന്നത് വി സി സി മാക്സിമം വി മിനിമം സീറോ ഐ മാക്സിമം ആവുമ്പോഴാണ് അതുപോലെ സീറോ മിനിമം സീറോ ആകുമ്പോഴാണ് അങ്ങനെ എഴുതി ചെയ്യുമ്പോൾ രണ്ട് അത് നാല് താഴെ എട്ട് വൺ ബൈ ടു ആയിട്ട് വരും

ആർ ഐസ് ആർ ആർ സീറോ ആറോ ആർ ഐസ് ആറോ ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് ഔട്ട് പുട്ട് റെസിസ്റ്റൻസ് ഓർ വി ക്യാൻ റൈറ്റ് ഇസ് എഡ് ഐസ് ഇസ് എഡ് വാട്ട് ഈസ് ആർ ഐ ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് വി സി സി ബൈ ഐ സി വി സി സി ബൈ ഐ സി ട്വന്റി ബൈ ഫൈവ് ദാറ്റ് ഈസ് ഫോർ ഓ ഔട്ട് പുട്ട് റെസിസ്റ്റൻസ് ആർ ഒ ആർ എൽ ഡാഷ് അതിനാണെന്ന് ഈ ട്രാൻസ്ഫോർമർ ടെൻ റേഷ്യോ സ്ക്വയർ എടുക്കണം എൻ ബൈ എൻ ടു സ്ക്വയർ ഇൻറ്റു ആർ അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ട് എൻ വൺ ബൈ എൻ ടു സ്ക്വയർ ഇൻ ആറ് അങ്ങനെയാണ് ഈ ഔട്ട് പുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടനൻസ് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എൻ വൺ ബൈ എൻ ടു വൺ ബൈ ത്രീ പോയിന്റ് വൺ സിക്സ് വരും തന്നരിക്കുന്നത് എൻ ടു ബൈ വൺ ആണ് അപ്പോൾ എൻ വൺ ബൈ എൻ ടു കാണുമ്പോൾ തിരിച്ച് പറയണം റെസിപ്രോക്കിൾ ആയിട്ട് പറയണം ഫോർ ആറോ ഇസിക്വൽ ടു ആറോ ഇസിക്വൽ ടു വൺ ബൈ എൽ ബൈ എൻ ടു എൻ വൺ ബൈ എൻ ടു സ്ക്വയർ വൺ ബൈ ത്രീ പോയിന്റ് സിക്സ്ക്വയർ

So there is impedance matching properly done in this amplifier. Embar impedance matching is properly done. Impedance matching is. Impedance matching is properly done in this amplifier. So there is impedance matching which is properly done in this amplifier. That is all with your uh, 38th lecture. In the next class, we see the push pull amplifier, the class B push pull amplifier, another important essay that we see in the next class. And this is the 38th class of your electronics. And uh, we can see class B push pull amplifier in the next class. Thank you very much.